എം ജി സർവകലാശാലയിൽ രേഖാരാജിന്റെ നിയമനം റദ്ദാക്കിയത് ശരിവെച്ച് സുപ്രീം കോടതി. ഒരാളുടെ മാത്രം നിയമനത്തിന് പി എച്ച് ഡി പരിഗണിച്ചത് ശരിയായില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഗാന്ധി സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടായിരുന്നു രേഖയെ നിയമിച്ചത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു. ആർ കെ, ഈ ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്? ഹൈക്കോടതി ഉത്തരവ് പരിശോധിക്കേണ്ട, പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്ന് ആമുഖമായി തന്നെ കോടതി വ്യക്തമാക്കുകയായിരുന്നു. മറ്റു വാദങ്ങളിലേക്ക് കടക്കുകയോ മറ്റു പരിശോധനകളിലേക്ക് കടക്കുകയോ സുപ്രീം കോടതി ചെയ്തില്ല. ഈ ഉത്തരവ് പരിശോധിക്കുകയും ബന്ധപ്പെട്ട രേഖകൾ കാണുകയും ചെയ്തതിന് തുടർച്ചയായിട്ടാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണം ഉണ്ടായത്. കോടതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രേഖാരാജിന് ഈ പല ജേണലുകളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്നതിന്റെ പേരിൽ അധിക മാർക്ക് അനുവദിച്ചത് ഏത് സാഹചര്യത്തിലാണ് എന്നത് എത്ര ആലോചിച്ചിട്ടും കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. യു ജി സി അംഗീകരിക്കാത്ത ജേർണലുകളിൽ ഒരു ഇത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ വന്നു എന്ന ഒറ്റ വാദത്തിന്റെ പേരിൽ അവർക്ക് കൂടുതൽ മാർക്ക് നൽകുന്നത് നീതീകരിക്കാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.